വർഷവും കർക്കിടകമാകുന്നതായിരിക്കുന്നു. പണ്ടൊക്കെ ഇടമുറിയാതെ മഴ പെയ്തിരുന്ന ഇക്കാലത്ത് നമ്മുടെ ആരോഗ്യവും മാനസികവുമായ ഊർജത്തിന് വേണ്ടി ഔഷധക്കന്യോടൊപ്പം നാം രാമായണ പാരായണവും ചെയ്തിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയെന്നോണം ഇപ്പോഴും കേരളീയരാകെ ഈ അനുഷ്ഠാനം നെഞ്ചിലേറ്റി വരുന്നു. മധുര മലയാളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാമായണ പാരായണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിയും വിധം ശ്രമിച്ചിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമെന്നോണം ഈ വർഷം മറ്റൊരു തരത്തിൽ രാമായണത്തെ അടുത്തറിയാൻ ശ്രമിക്കാം. മധുര മലയാളത്തിന്റെ പ്രിയ പ്രേക്ഷകർ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമല്ലോ. രാമായണ കഥയോടൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞും വന്നു പോകുന്ന കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാമായണം എന്നാൽ രാമന്റെ കഥ തന്നെയാണ്. ഉത്തരകോസലം എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ ജ്യേഷ്ഠപുത്രനായി ജനിച്ച രാമൻ ഒരു സംസ്കാരത്തിന്റെ ചൈതന്യ സ്രോതസ്സായി മാറിയത് എങ്ങനെയാണ്? ആസേതു ഹിമാചലം ശ്രീരാമനെ പറ്റി പാടാത്ത ഭാഷകളില്ല. അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ വാഴ്ത്താത്ത ജനതയില്ല. യഥാർത്ഥത്തിൽ എന്താണ് രാമന്റെ സവിശേഷത? ജനഹൃദയങ്ങളിൽ രാമൻ എങ്ങനെ ഉത്കൃഷ്ടതയുടെ പ്രതീകമായി? യുഗങ്ങൾക്ക് ശേഷവും രാമൻ എന്ന ബിംബം ഒരു ജനതയുടെ ആരാധനാപാത്രമായി നിലനിൽക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? രാമൻ ദേവനാണോ അതോ മനുഷ്യനാണോ? ആദികവി വാൽമീകിയുടെ രാമായണത്തിൽ മനുഷ്യനായി അവതരിപ്പിച്ച രാമൻ ആയിരത്താണ്ടുകൾക്ക് മുൻപ് ധർമ്മത്തിന്റെ പ്രതീകമായി ജീവിച്ചിരുന്നു. മനുഷ്യ മനസ്സിലെ അടിസ്ഥാന ചോദനകളിലൊന്നാണ് ധർമ്മം എന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ധർമ്മം പാലിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. എന്നാൽ ശ്രീരാമൻ ജീവിതത്തിലെ ഏതവസ്ഥകളിലും ധർമ്മിഷ്ഠനായി നിലകൊണ്ടു. തൻ്റെ ബന്ധുജനങ്ങളോടുള്ള കടമകൾ നിറവേറ്റുന്നത് മുതൽ തൻ്റെ ശത്രുക്കളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിലൂടെയും ഒരു ഭരണാധികാരി എന്ന നിലയിൽ തൻ്റെ പൗരന്മാരുടെ ക്ഷേമത്തിനായി സ്വന്തം ഭാര്യയെ പോലും ത്യജിക്കുന്നിടം വരെ എത്തി നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം. ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ രാമനെ നോക്കിക്കാണുമ്പോൾ പലർക്കും എതിരഭിപ്രായമുണ്ടായേക്കാം. മനുഷ്യനും ദേവനും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതാണ്. സ്വന്തം പ്രവൃത്തിയിലൂടെ ഒരു മനുഷ്യനോ ദേവനോ അസുരനോ ആകാം. അറിവുകൊണ്ടും അഭ്യാസം കൊണ്ടും രാമനും രാവണനും കഴിവുറ്റവരായിരുന്നു. തങ്ങളുടെ പ്രവൃത്തികളാൽ വിരുദ്ധ ധ്രുവങ്ങളിൽ അഗ്രഗണ്യരായി നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായി മാറി. രാമായണത്തിന്റെ പല ഭാഗങ്ങളിലും രാമന് വ്യത്യസ്തങ്ങളായ മുഖങ്ങളാണ് നാം കാണുന്നത്. പിതാവിന്റെ മരണത്തിലും ഭാര്യാവിരഹത്തിലും ദുർബല ഹൃദയനെ പോലെ പൊട്ടിക്കരയുന്ന രാമൻ സേതുബന്ധനവേളയിൽ ക്രോധാകുലനായി വരുണനെ പോലും ഭയചകിതനാക്കിയ രാമൻ അഭിഷേക വിഘ്ന സമയത്ത് നിയന്ത്രണം വിട്ട ലക്ഷ്മണനെ തികഞ്ഞ വൈരാഗിയായി തത്വജ്ഞാനിയെപ്പോലെ ഉപദേശിക്കുന്ന രാമൻ ആശ്രിതനായ ജടായു എന്ന പക്ഷിയുടെ വിയോഗത്തിൽ അത്യന്തം ദുഃഖിതനായി ഉദകക്രിയ ചെയ്യുന്ന ആശ്രിതവത്സലനായ രാമൻ പ്രജാഹിതത്തിന് വഴങ്ങി സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് രാജ്യ താല്പര്യത്തിന് മുൻതൂക്കം നൽകിയ ഉത്തമ ഭരണാധികാരിയായ രാമൻ അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ പല ഭാവങ്ങളിൽ എത്തുന്ന രാമൻ ജനഹൃദയങ്ങളിൽ എങ്ങനെ ചിരപ്രതിഷ്ഠ നേടിയതെന്ന് പറയേണ്ടതില്ലല്ലോ. ആധുനിക ഭാരതത്തിലെ ഭരണാധികാരികളുമായി ഒരു താരതമ്യം നടത്തുമ്പോഴാണ് രാമന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും മാത്രം രക്ഷപ്പെടുത്താനായി അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് ശ്രീരാമ കഥയോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികം. ധർമ്മനിഷ്ഠയിൽ രാമനോളം ഉന്നതനാകാൻ കഴിയില്ലെങ്കിലും രാമന്റെ ധർമ്മചിന്ത ചിലയിടങ്ങളിലെങ്കിലും നമുക്ക് മാതൃകയാക്കാം. രാമായണ പാരായണത്തിലൂടെ അറിയാതെയെങ്കിലും സത്ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറട്ടെ. നന്ദി.